ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ചിന്താ വിഷയം നമുക്കറിയാമല്ലോ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം യഹോവുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ഇത് ദിവസം സന്തോഷിച്ച് ആനന്ദിക്ക രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ഏഴാം അധ്യായം വാക്യം രണ്ട് ഒൻപത് ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ നാമോ മിണ്ടാതിരിക്കുന്നു നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ആകിയാൽ വരുവിൻ നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ നേരം പുലരും വരെ നാം താമസിച്ചാൽ കുറ്റം വരും ഇന്ന് നാം മിണ്ടാതിരിക്കുന്നു സദ്വർത്തമാന ദിവസമാണ് നാം ആരോടും വിളിച്ചറിയിക്കാതെ നാം മൗനമായിരിക്കുന്നു ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ നാം മിണ്ടാതിരിക്കുന്നു നേരം പുലരന്മാരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ദൈവത്തിൻ്റെ സ്തോത്രം നല്ല നേരം പുലരന്മാരെ താമസിച്ചാൽ നമുക്ക് കുറ്റം വരും സദ്വർത്തമാന ദിവസം യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് രക്ഷാ ദിവസം ഇന്ന് പാവപരിഹാര ദിവസം ദൈവത്തിന് സ്തോത്രം ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ നമ്മളെ പകരുന്ന ദിവസം ഇന്ന് പാവപരിഹാരം തരുന്ന ദിവസം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹത്താൽ ദൈവം നമ്മെ സന്ദർശിക്കുന്ന ദിവസം രക്ഷാദിവസം ഇന്ന് പാവപരിഹാര ദിവസം ഇന്ന് സദ്വർത്തമാന ദിവസം ഇന്ന് ദൈവം നമ്മെ സന്ദർശിക്കുന്ന ദിവസം സ്തോത്രം സന്ദർശിക്കുന്ന ദൈവം എവിടെ സന്ദർശിച്ചാലും അനുഗ്രഹമാണ് അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളിൽ പറയണം കർത്താവേ ഈ അനുഗ്രഹത്തിൻ്റെ ദിവസം എന്ന് തിരുവചനം പറയുന്നല്ലോ എനിക്കിന്ന് ഒരനുഗ്രഹം തന്നേ നീ എന്നെ പറഞ്ഞു വിടാവൂ എനിക്കൊരനുഗ്രഹം തരണം നിങ്ങൾ പറയണം ദൈവത്തോട് പറയണം ഇന്ന് എനിക്കൊരനുഗ്രഹം തരണം ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവായ യേശുവേ നീ ശുശ്രൂഷ ചെയ്ത കാലത്ത് നീ ചെന്നിടത്തെല്ലാം അനുഗ്രഹമായിരുന്നല്ലോ അവിടെ നിന്ന് മികത്തരുന്ന നേരത്തിന് ശേഷവും ആവശ്യക്കാരെവിടെ ഇരുന്ന് കരഞ്ഞാലും ആവശ്യപ്പെട്ടാലും നീ ഓടി വന്ന് സഹായം ചെയ്തിരുന്നുവല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ ഇന്ന് ഈ സത്വർത്തമാന ദിവസം ഇന്ന് ഈ രക്ഷാ ദിവസം ഭർത്താവിയെ ഇന്ന് അവിടുത്തെ തൃക്കരമയിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ ദിവസം സ്തോത്രം പുസ്തകം വാക്യം എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ തലയെ വേഴത്തെ പോലെ കുനിയ്ക്കുക രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക ഇതാകുന്നുവോ ഉപവാസം ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത് യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസം സ്തോത്രം ഇത് സതുർത്ഥമായ ദിവസമാണ് ഇത് ദൈവം സന്ദർശിക്കുന്ന ദിവസമാണ് ഇത് രക്ഷാ ദിവസമാണ് ദൈവത്തിന് സ്തോത്രം ഇത് പാവരികാര ദിവസമാണ് യഹോയ്ക്ക് പ്രസാദമുള്ള ദിവസമാണ് യഹോയ്ക്ക് പ്രസാദമുള്ള ദിവസം സ്തോത്രം ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളം കുളിരു കോരിയിടും യഹോയ്ക്ക് പ്രസാദമുള്ള ദിവസം നിങ്ങൾ വിശ്വസിക്കൂ ഇന്ന് ദൈവം നിങ്ങളിൽ പ്രസാദിക്കണം പ്രസാദിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ അധികം നിങ്ങളിൽ പ്രസാദിക്കൂ നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിൻ്റെ പ്രസാദമുള്ള ദിവസം സ്തോത്രം ഓരോരുത്തരും എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും പലതരത്തിൽ മുന്നോട്ട് പോകാൻ വഴി കാണാതെ വലഞ്ഞ് വിഷമിച്ച് കഴിയുന്നവരാണ് മനസ്സ് പൊള്ളിക്കഴിയുന്നവരാണ് മനസ്സ് ഉരുകിക്കൊണ്ടിരിക്കുന്നവരാണ് പലതരത്തിലും ഓരോ കാര്യങ്ങൾ അടുത്തറിയുമ്പോഴാണ് ഓരോരുത്തരുടെയും വേദന അറിയുന്നത് ഒരുമിച്ച് നമുക്ക് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആർക്കറിഞ്ഞുകൂടാ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പാട്ട് പാടുന്നു പക്ഷേ ഓരോരുത്തരുടെയും തനതായ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ കാണാം അവരുടെ ഉള്ള് നീറുകയാണ് ഓരോരുത്തരുടെയും ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ പ്രസാദമുള്ള ദിവസമായിരിക്കും എങ്ങനെയാകും ദൈവത്തിൻ്റെ പ്രസാദമുള്ള ദിവസം ഇവിടെ ഏഷ്യ പ്രവാചകം പറയുന്നത് അൻപത്തി അധ്യായം മുഴുവനും നോമ്പിനെക്കുറിച്ചാണ് പറയുന്നത് നോമ്പിനെ കുറിച്ചുള്ള അധ്യയത എന്താണ് നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊക്കെ നോമ്പ് നോക്കുന്നവരാണ് നോമ്പ നമ്മുടെ ധാരണയിൽ നോമ്പ് പറഞ്ഞാൽ മീനും മാംസവും ഒന്നും കഴിക്കരുത് മുട്ട കഴിക്കരുത് ഇത് അത്ര ആഹാരത്തിൽ ചില ക്രമീകരണങ്ങൾ കുറച്ചുകൂടി കത്തിപ്പടി പറഞ്ഞാൽ പലരും ഇത് പാൽ ഒഴിച്ച് ചായ കുടിക്കില്ല കട്ടൻ കാപ്പി കുടിക്കും അതുപോലെ നിഷ്ഠയോടുകൂടി കഴിയുന്ന ആളുകളുണ്ട് നോമ്പിൻ ദിവസങ്ങളിൽ ഉച്ച നോക്കുന്ന ആളുകളുണ്ട് ഉച്ച വരെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിച്ചത് നാൽപ്പത് തുമ്പിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് നോമ്പ് അത് നോക്കിയതാണ് നമ്മുടെ സാരണയിൽ അങ്ങനെയൊക്കെയാണ് എന്താണ് നോമ്പ് ദൈവത്തിന് പ്രസാദമുള്ള ദിവസമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് അൻപത് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസമോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമോ അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസമോ ഉള്ള നോമ്പ് അതല്ല അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രസാദം വരണമെങ്കിൽ നോമ്പ് എന്താണെന്ന് അറിയണം എന്താണ് നോമ്പ് അധ്യായം വാക്യം വായിക്കാം ഉറക്കെ വിളിക്ക അടങ്ങിയിരിക്കരുത് കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോപഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത് ജനം ചോദിക്കുകയാണ് കർത്താവ് ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ എന്താ കാണാത്തത് ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതെ ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത് ആത്മതപനം ചെയ്ത് ഞങ്ങൾ ജാഗരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചത് നീ എന്താണ് അറിയാത്തത് ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാധികളെ നോക്കുകയും നിങ്ങൾ നോമ്പു നോക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയും ഇല്ല കാര്യികളൊന്നും മുടക്കുന്നില്ല നിങ്ങളുടെ കാര്യാധികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ജോലി എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു അതിലൊന്നും ഒരു മുടക്കവുമില്ല നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂര മുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു നിങ്ങൾ ഈ നോമ്പ് നോക്കുന്ന ദിവസങ്ങളിലും വിവാദമുണ്ട് കലഹമുണ്ട് ക്രൂര മുഷ്ടി കൊണ്ട് അടിക്കുന്നുണ്ട് പരസ്പരം ഭിന്നതയുണ്ട് പരസ്പരം കലഹമുണ്ട് ഇഷ്ടക്കുറവുമുണ്ട് മുഷിച്ചിലുണ്ട് വൈരാഗ്യമുണ്ട് പകയുണ്ട് എല്ലാം ഒന്നും മാറ്റുന്നില്ല നോമ്പ് നോക്കുന്ന ദിവസത്തിൽ ഒരു പ്രത്യേകതയും നിങ്ങൾ പിന്നെയും പാവത്തിൽ തന്നെ ജീവിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കാൻ തക്കവണ്ണം അല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കാൻ തക്കവണ്ണം അല്ല നിങ്ങൾ നോമ്പ് നോക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ എനിക്ക് ഇഷ്ടമുള്ള നോമ്പും ഇങ്ങനെയുള്ളതാണോ മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസം ഇങ്ങനെയുള്ളതാണോ തലയെ വേഴത്തെ പോലെ കുനിയിക്കുക കുറവുറവേത്തിരി മ് ആനത ഭാവിച്ചുകളുടെ വിനയപൂർവ്വം നിൽക്കുന്നു അതാണോ നോമ്പ് രണ്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക വെണ്ണീരും വിരിച്ച് കിടക്കുക അങ്ങനെ ആത്മതപരം ചെയ്യുന്നത് പുറമേ കാണിക്കുന്നതായ ആ ഏതെങ്കിലും കാര്യപരിപാടികളാണോ നോമ്പ് ഇതാകുന്നുവോ ഉപവാസം ഇതാണോ ഉപവാസം ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ള ദിവസം നീ പേർ പറയുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്ക എന്താണ് നോമ്പ് പറഞ്ഞു തരാം അന്യായ ബന്ധനങ്ങളെ അഴിച്ചു കൊള്ളുക മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക മുഖത്തിന്റെ അമിക്കയറുകൾ അഴിക്കുക എല്ലാ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം സ്തോത്രം ദ അധ്യായം മുഴുവനും നോമ്പിനെ കുറിച്ചാണ് പറയുന്നത് എന്താണ് നോമ്പ് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക ഇന്ന് അനേകം ആളുകളും ബന്ധനത്തിലാണ് പൈശാജിക ബന്ധനത്തിലാണ് ബിശാജ് മനുഷ്യനെ മനുഷ്യൻ്റെ പാപം കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ് പാപത്തിൻ്റെ ബന്ധനങ്ങൾ അന്യായ ബന്ധനങ്ങൾ ഈ അന്യായ ബന്ധനങ്ങൾ അഴിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസാദം ഉള്ള ദിവസമാക്കുന്നത് ദൈവത്തിൻ്റെ പ്രസാദം വരണമെങ്കിൽ നമ്മുടെ ബന്ധനങ്ങളെ നാം തിരിച്ചറിയുകയും ബന്ധനങ്ങൾ അഴിഞ്ഞു പോവുകയും ചെയ്യണം അന്യായ ബന്ധനങ്ങൾ അഴിക്കുക അനേകം ബന്ധനങ്ങളുണ്ട് ഓരോരുത്തർക്കും ചിലരെ കോപത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് പിടയുന്നവരാണ് ഉഗ്രമായി കോപിക്കുന്നവരാണ് ഒരു പ്രത്യേക കാരണം വേണ്ട പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് കോപിക്കുന്ന ആളുകളുണ്ട് നിസ്സാര കാര്യങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ കഴുത് കോപിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഏതാണ്ട് സുബോധം വരുമ്പോഴേ ആകുമ്പോൾ ഞാൻ എന്തിനാ കോപിച്ചതെന്ന് ചിന്തിച്ചു പോകും എന്തിനാ എന്തിനാണ് കോപിച്ചത് എന്താ എനിക്ക് എന്താ കോപം വന്നത് അതിന് പ്രത്യേക കാര്യമൊന്നുമില്ലല്ലോ ഒരു കാര്യമില്ല ഭാര്യയോട് വളരെ കോപിക്കുന്ന ആളുകളുണ്ട് ക്രോധത്തോടെ ഭർത്താവിനോട് കോപിക്കുന്ന ആളുകളുണ്ട് കുട്ടികളെ ഒരു കരുണയുമില്ലാതെ തല്ലുന്ന ആളുകളുണ്ട് അന്യായ ബന്ധനങ്ങൾ ധാരാളമുണ്ട് കോപം മാത്രമല്ല അതുപോലുള്ള വേറെ ബന്ധനമാണ് കാമം മനുഷ്യൻ്റെ ലൈംഗികമായ ആസക്തി അന്യായ ബന്ധനങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൽ ഡിസൈസ് ഉണ്ടാകാം ലൈംഗികമായ ആഗ്രഹമുണ്ടാകാം പക്ഷേ അന്യായ ബന്ധനമാകുന്ന എപ്പോഴാണ് അത് സ്വന്തം ഭാര്യയല്ലാതെ മറ്റൊരാളിലേക്ക് നമ്മുടെ ചിന്തയോ മോഹമോ പോകുമ്പോൾ അന്യായ ബന്ധനമാകും സ്വന്തം ഭർത്താവ് അല്ലാതെ അന്യപുരുഷനിലേക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സ് ആകൃഷ്ടമാകുമ്പോൾ ആകർഷിക്കപ്പെടുമ്പോൾ അന്യായ ബന്ധനമാകും വിവാഹത്തിന് മുൻപ് ലൈംഗികമായ താല്പര്യം വരുമ്പോൾ അന്യായ ബന്ധനമാകും അന്യായ ബന്ധനങ്ങൾ അഴിക്കുക നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം ബന്ധനങ്ങളാണുള്ളത് പണത്തോടുള്ളതായ വലിയ പറ്റുമാനം പണത്തോടുള്ളതായ ആഗ്രഹം ദ്രവ്യാഗ്രഹം അത് വിട്ടുമാറാത്ത വിധത്തിൽ എത്ര നല്ല സ്വഭാവത്തോടെ വേറെ ആരെയും ഉദ്രവിക്കുന്നൊന്നുമില്ല പക്ഷേ നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നാലും തോന്നിയാലും പണം എന്നുള്ള കാര്യത്തിൽ വരുമ്പോഴേക്കും ബന്ധനമാണ് പണം ദൈവത്തിന് സ്തോത്രം അന്യായ ബന്ധനം ഇനി നിങ്ങൾ ഓർത്ത് നോക്കൂ വേറെ എന്തെല്ലാമാണ് അവനെ എന്നെ എൻ്റെ എന്നോട് തന്നെ പോരാടേണ്ടതായ ബന്ധനമാണ് എൻ്റെ എൻ്റെ സ്വയം അന്യായ ബന്ധനമാണ് എൻ്റെ ഇഷ്ടം എൻ്റെ ആഗ്രഹം എൻ്റെ താൽപ്പര്യം എൻ്റെ പദ്ധതി എൻ്റെ പ്ലാന് എൻ്റെ സ്കീം എൻ്റെ പരിപാടികൾ ഞാൻ ഞാൻ എന്നുള്ളതിൽ തങ്ങി നിൽക്കുന്നു നിങ്ങൾ പക്ഷേ സ്വാർത്ഥതയായിട്ടൊന്നും ചെയ്തില്ലായിരിക്കും പക്ഷേ എപ്പോഴും ഉള്ളിൽ ഞാൻ അറിയപ്പെടണം ഞാൻ കാണപ്പെടണം ഞാൻ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ വരണം ഞാൻ ഒരു ഞാനുണ്ട് അതാണ് സ്വയം എന്ന് പറയുന്നത് അതാണ് അഹം എന്ന് പറയുന്നത് അതാണ് സെൽഫ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ സ്വയത്തിൻ്റെ ബന്ധനം സ്വയത്തിൻ്റെ അന്യായ ബന്ധനങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഓരോരുത്തരും ചിന്തിച്ചാൽ അറിയാം ഓരോരുത്തർക്ക് ബന്ധനങ്ങളുണ്ട് പാപത്തിൻ്റെ ബന്ധനങ്ങളാണ് അന്യായ ബന്ധനങ്ങൾ ന്യായമല്ലാത്ത ബന്ധനങ്ങൾ അന്യായ ബന്ധനങ്ങൾ ദൈവദിന സ്തോത്രം അന്യായ ബന്ധനങ്ങൾ അഴിച്ചാൽ ദൈവത്തിന് പ്രസാദമുള്ള ദിവസമാകും ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അഴിക്കാൻ നിങ്ങൾ ക്രിസ്തുവിനെ വിളിച്ചാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യരാകാം നമുക്ക് ബന്ധനം അഴിക്കാൻ പറ്റുകയില്ല ആകെ കുരുക്ക് വീണിരിക്കുകയാണ് ഓരോ നാവിൽ കുരുക്ക് വേണ്ടാത്ത വാക്കുകൾ പറയും നാവിൽ കുരുക്ക് അരുതാത്ത ശബ്ദത്തിൽ വരും അരുതാത്ത ഗർജനങ്ങൾ വരും ചിലപ്പോൾ ഒട്ടഹസിക്കും കോപിച്ച് ഗർജിക്കും നാവ് ചുണ്ടുകൾ ഒരു ചിന്തിച്ച് നോക്കിയാൽ അറിയാം നിങ്ങളുടെ ഓരോ അവയവങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അന്യായ ബന്ധനങ്ങൾ ഇപ്പോൾ ടി വിയിലെ ചില ചിത്രങ്ങൾ കാണാനുള്ളതായ ബധപ്പാടുകൾ അതിൽ ഈ അഴുക്കായ കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ളത് നോക്കിയിരിക്കാൻ തോന്നുന്നത് പ്രിയപ്പെട്ടവരെ ഒരു ന്യൂസ് കാണുമ്പോഴാണെങ്കിലും ന്യൂസിൻ്റെ ഇടയിൽ വരുന്നതായ ചില അഡ്വർടൈസ്മെൻറ്റ്സ് വലിയത് പലപ്പോഴും നമുക്ക് കണ്ടിരിക്കാൻ വയ്യാത്തവയാണ് അത് കാണാനുള്ള ആർത്തി വരുന്നു അന്യായ ബന്ധനം കണ്ണിൻ്റെ ബന്ധനമാണ് ചീത്ത പടങ്ങൾ കാണാനുള്ള ബന്ധനം പ്രിയപ്പെട്ടവരെ അതിനുള്ളതായ ആഗ്രഹം ഒരു ബന്ധനമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അഴുക്ക് ചിത്രങ്ങൾ ബ്ലൂ ഫിലിംസ് ഫിലിംസൊക്കെ പറയുന്നത് അഴുക്ക് ചിത്രങ്ങൾ ഇതെല്ലാം കാണാനുള്ളതായി ആഗ്രഹം അന്യായ ബന്ധനങ്ങൾ ദൈവദിന സ്ത്രോത്രം അന്യായബന്ധനങ്ങൾ അഴിക്കുക നീ എന്തു കൊണ്ട് വേറെ എന്തുണ്ട് ബന്ധനങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാം പറയാൻ തുടങ്ങിയാൽ ഒട്ടേറെയുണ്ട് ഉണ്ട് എന്തെല്ലാം ബന്ധനങ്ങളാണുള്ളത് ചില മൂഢധാരണകൾ അന്യായബന്ധനമാണ് ക്ഷുദ്രപ്രയോഗങ്ങൾ മന്ത്രവാദങ്ങൾ ആഭിചാരങ്ങൾ ബന്ധനമാണ് മഷിയിട്ട് നോക്കുക മുഹൂർത്തം നോക്കുക ശകുനം നോക്കുക അന്യായ ബന്ധനമാണ് ചില മൂഢമായ ധാരണകൾ മൂഢമായ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ അന്യായ ബന്ധനമാണ് കൂട്ടായ്മയിൽ വരുന്നുണ്ട് വചനം കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പലരും ഇതുപോലുള്ള കാര്യങ്ങളിൽ ബന്ധനസ്ഥരാണ് വീട് വയ്ക്കുമ്പോൾ സ്ഥാനം നോക്കിക്കുന്നവരുണ്ട് വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ കട്ടിലവേ പ്രത്യേകിച്ച് ചടങ്ങ് ആചരിക്കുന്നവരുണ്ട് ഉത്തരം വെപ്പിനെ ചടങ്ങ് ആചരിക്കുന്ന പരിപാടിയെല്ലാം പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉത്തരവില്ലല്ലോ ഇപ്പോൾ ചില പട്ട വർക്ക് കെട്ടിടങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ അന്യായ ബന്ധനങ്ങൾ പ്രിയ ഓരോരുത്തർക്കും വന്യായ ബന്ധനങ്ങളുണ്ട് ഇതിനെല്ലാം പുറമേയാണ് പൂർവികന്മാരിൽ നിന്ന് വരുന്നതായ ബന്ധനങ്ങൾ പൂർവികമായ ബന്ധനങ്ങൾ നമ്മുടെ പൂർവികരായ നമ്മുടെ പിതാക്കന്മാരുടെയും പിതാമഹന്മാരുടെയും അങ്ങനെ പഴയ തലമുറയിൽ നിന്ന് അവരിൽ നിന്ന് പകർന്നു വന്നതായ ബന്ധനങ്ങൾ അവിടെ പഴയ കാലത്ത് ഏതെങ്കിലും ആത്മഹത്യകൾ നടത്തിയിട്ടുണ്ടായിരിക്കുമോ നമുക്ക് നമ്മുടെ കാലത്തല്ല അവിടെ ഏത് കാര്യങ്ങളും ഉപദ്രവിച്ചിട്ടുണ്ടാകുമോ ഏതെങ്കിലും സാധു സ്ത്രീയെ വഞ്ചിട്ടുണ്ടായിരിക്കുമോ അവളുടെ ചാരിത്രം കവർന്ന് അവൾ മരിക്കാനിടയായിട്ടുണ്ടാവുമോ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ കവർച്ചകൾ അന്യായ ബന്ധനങ്ങൾ അന്യൻ്റെ സ്വത്ത് കൈവശം അന്യായ ബന്ധനമാണ് ആൾ അറിയാതെയോ അറിഞ്ഞോ നാം കൈവശമാക്കുന്നത് അത് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് അന്യായ ബന്ധനമാണ് അന്യായ ബന്ധനങ്ങൾ അഴിക്കുക അതാണ് ദൈവത്തിൻ്റെ പ്രസാദമുള്ള ജലദിവസമാകുന്നത് ദൈവത്തിൻ്റെ പ്രസാദമുള്ള ദിവസമാകണമെങ്കിൽ അന്യായ ബന്ധനങ്ങൾ കണ്ട് ഓരോന്നോരോന്ന് അഴിക്കണം കർത്താവിന് സ്തോത്രം അന്യായ ബന്ധങ്ങൾ അഴിക്കുക സ്തോത്രം പ്രിയപ്പെട്ടവരെ എല്ലാ മുഖത്തെയും തകർക്കുക മുഖമുണ്ട് നാം ഇപ്പോൾ കാണുമ്പോൾ മുഖമില്ല പക്ഷേ നമ്മുടെ നമ്മുടെ ചുമലിൽ മുഖമുണ്ട് ഇന്ന് മുഖം എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവില്ല ചെറുപ്പക്കാർക്ക് മനസ്സിലാവില്ല കൃഷിപ്പാടത്ത് അറിയാം കാളയെ രണ്ട് കാളയെ ചേർത്ത് നിർത്തി മുഖം കൊച്ചു പൂട്ടി ആ മുഖം അതിൻ്റെ അതിൽ അമിഞ്ഞ് ആ മുഖത്തിൻ്റെ അമിക്കയറുകളിൽ അമിഞ്ഞ് അവിടെ ഒതുങ്ങി നിൽക്കുന്നു കാള അതുപോലെ ചില കാര്യങ്ങളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുന്നു നാം ഇന്ന് അന്യായ ബന്ധനത്തിലാണ് ഓരോന്നോരോന്ന് ചിന്തിച്ചാൽ കാണാം നമ്മുടെ കുടുംബങ്ങളിൽ പൂർവീന്മാരുടെ കാലത്ത് ചെയ്തു വെച്ചതായ ചില ദോഷങ്ങൾ മന്ത്രവാദങ്ങൾ മൂലം ചില അവദ്ധവിശ്വാസങ്ങൾ മൂലം ദുരാചാരങ്ങൾ മൂലം നമ്മുടെ കുടുംബങ്ങളിൽ ബന്ധനം വന്നിട്ടുണ്ട് ഞാൻ പറയട്ടെ ദൈവദിന സ്തോത്രം അനേകം ബന്ധനങ്ങളുള്ള കുടുംബങ്ങൾ അത് ശാവമായി തീരുന്നു അതാണ് നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത് എന്നെ പയക്കുന്നവരിൽ പിതാക്കന്മാരുടെ കൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും ദൈവദിന സ്തോത്രം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നെ പുന്നവരിൽ പിതാക്കന്മാരുടെ കൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും അവർക്ക് പൂർവികന്മാരുടെ കയ്യിൽ നിന്ന് തോന്നുന്നതായി അവർക്കൊന്നു പോയ അബദ്ധത്തിൽ നിന്നുപോയ പാവവും ശാപവും പിന്തുടരുന്നു മക്കളെ പിന്തുടരുന്നു മക്കളൊന്നും അറിഞ്ഞില്ലായിരിക്കും മക്കളുടെ മക്കളെ പിന്തുടരുന്നു അവരും ഒന്നും അറിഞ്ഞില്ലായിരിക്കും പക്ഷേ പൂർവീന്മാരുടെ ശാപം ഇങ്ങനെയുള്ള ശാവ് അനേകം ഭവനങ്ങളിലുണ്ട് അനേകം വ്യക്തികളിലുണ്ട് അന്യായ ബന്ധനങ്ങൾ കാരണം ഇവിടെ കർത്താവിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മുഹൂർത്തപ്പെട്ടെ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വളരെ സമർത്ഥനയായിരുന്നു കൊണ്ട് പറയുകയല്ല എൻ്റെ വീട്ടിൽ ബന്ധനം ഉണ്ടായിരുന്നു ഈ വീട്ടിൽ കർത്താവിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ അഞ്ച് മരണം നടന്നു നിസ്സാര കാര്യമല്ല ഒരു വീട്ടിൽ അഞ്ച് മരണം തൊഴിൽ തൊടി നടക്കുന്നു എന്താ മരണത്തിൻ്റെ ഒരു ബന്ധനം എന്തായിരുന്നു അറിഞ്ഞുകൂടാ എനിക്കും അറിയാൻ പാടില്ല എൻ്റെ അമ്മയ്ക്കും അറിയാൻ പാടില്ലായിരുന്നു എന്താണ് അന്യായ ബന്ധനം വന്നതെന്ന് ബന്ധനമാണെന്നറിയാം ശാപമാണെന്നറിയാം എന്തുകൊണ്ട് ഇതൊന്നും അറിയാൻ പാടില്ല എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പം മരിക്കുന്നു രണ്ട് വയസ്സായപ്പോൾ എൻ്റെ ചേട്ടന് മരിക്കുന്നു ചേട്ടന് പതിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടൻ നല്ലപോലെ പഠിക്കുവാനും സാറുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട് ആ സാറുമാർ ചിലരെ എന്നെ പഠിപ്പിച്ചപ്പോൾ പറയാറുണ്ട് ചേട്ടൻ നല്ല ബുദ്ധിമാനായിരുന്നു നല്ല പഠിത്തമായിരുന്നു പക്ഷേ പതിമൂന്നാമത്തെ വയസ്സിൽ ആളും കടന്നുപോയി അമ്മ പ്രസവിച്ച മൂന്ന് കുഞ്ഞുങ്ങൾ നേരത്തെ മരിച്ചു പോയിരുന്നു അഞ്ച് മരണം നടന്നു എന്തൊരു ദുരന്തമായി ദുരന്തമായിരുന്നു വീട്ടിൽ അങ്ങ് ശോകം തളം കെട്ടിയൊരു വീട് മിണ്ടാട്ടമില്ല ചിരിയില്ല വർത്തമാനമില്ല എല്ലാം മൂകമായിരുന്നു ദൈവത്തിന് സ്തോത്രം ഞാനതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കുന്നതുകൊണ്ട് ഒരു ചെടിപ്പ് വരുമായിരിക്കും പക്ഷേ സത്യം എന്തായാലും ഞാൻ തുറന്നു പറയട്ടെ പ്രിയപ്പെട്ടവരെ തകർന്നു പോയൊരു കുടുംബമായിരുന്നു തകർന്നു പോയൊരു കുടുംബം എല്ലാവിധത്തിലും തകർന്നു പോയൊരു കുടുംബം അന്യായ ബന്ധങ്ങളുണ്ടായിരുന്നു എന്താണെന്നോട്ട് അറിഞ്ഞുകൂടായിരുന്നു തോത്രം നിങ്ങളെന്ത്ഹിക്കൂ എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞു കൊടുക്കും അന്യായ ബന്ധനങ്ങളുണ്ട് എന്ത് ചെയ്യണം അതിനൊരു പോകാൻ വഴി മാത്രമേ ഉള്ളൂ കർത്താവോ യേശു എന്നെളിച്ച അപേക്ഷിക്കണം യേശു എൻ്റെ ഭവനത്തിലേക്ക് നീ വരണമേ അതേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എൻ്റെ ഹൃദയത്തിലേക്ക് യേശു വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ യേശു ക്രിസ്തു അന്ന് ബന്ധനങ്ങൾ അഴിച്ചു തരും ശാപങ്ങളെല്ലാം മാറ്റി എത്ര ഭയങ്കരമായ ശാപമാണെങ്കിലും എത്ര മന്ത്രവാദദോഷങ്ങളാണെങ്കിലും ആരെല്ലാം നിങ്ങൾക്കെതിരെ കൈതോഷ കൈവശം തരികയോ മന്ത്രവാദം ചെയ്യുകയോ ചെയ്തു എന്നൊക്കെ വിചാരിച്ചാലും ഒന്നും നിങ്ങൾ ഫലിക്കുകയില്ല യാതൊരു ആയുധവും നിങ്ങളിൽ ഫലിക്കുകയില്ല പൈസ ആയുക്കുന്ന തന്ത്രങ്ങളും നിങ്ങൾ ഫലിക്കുകയില്ല ഒരേ ഒരു കാര്യം കർത്താവായി യേശു വരണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വരണം യേശു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരണം നിങ്ങളുടെ വീട്ടിൽ യേശു വസിക്കണം അത് സ്ഥിരമായി യേശു വസിക്കണം ഈ ഭവനത്തിൽ യേശുണ്ടായെന്ന് തോന്നണം കർത്താവ് ദിനസ്തോത്രം എപ്പോഴൊരു കാമിനെസ് ആൻഡ് ക്വൈറ്റ്നസ് എപ്പോഴുണ്ടൊരു ശാന്തത എപ്പോഴുണ്ട് ഒരു സമാധാനം ദൈവദിന സ്തോത്രം സമാധാനം കർത്താവേ വഴക്കില്ല പിണക്കമില്ല വൈരാഗ്യമില്ല പകയില്ല വിദ്വേഷമില്ല അഭിപ്രായ വ്യത്യാസമില്ല സംഘട്ടനങ്ങളിൽ അഭിപ്രായ സംഘടനകളില്ല അവിടെ സ്നേഹം മാത്രം പരസ്പരം ക്ഷമിക്കുന്നു പരസ്പരം പൊറുക്കുന്നു തെറ്റുകൾ തെറ്റകളെ തെറ്റുകളായി തോന്നാതെ അതൊന്നും ആരുടെ ശ്രദ്ധയിൽ വരാതെ എല്ലാം അങ്ങ് ഉയർന്നു ഉയർന്നു പൊങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ ഇഷ്ടക്കുറവോ എന്തെങ്കിലും വന്നു പോയാൽ ഉടനെ എൻ്റെ കർത്താവേ തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഉള്ളം കരയുന്നു ദൈവത്തിന് സ്തോത്രം അങ്ങനെ നിങ്ങളുടെ ജീവിതം അന്യായ ബന്ധങ്ങൾ അഴിക്കുക ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തി അന്യായ ബന്ധങ്ങൾ അഴിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രസാദമുള്ള പ്രവർത്തി ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരിക്കൽ കർത്താവിൻ്റെ ശശിമാർ കർത്താവോട് ചോദിച്ചു ആറാം അധ്യായം യോഹനുശേഷം ആറാം അധ്യായം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം വായിക്കാം അവർ അവനോട് ദൈവത്തിൻ്റെ പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ ചെയ്യേണ്ടതിന്

സ്നേഹിത നിന്നോടൊന്നും പറയാനില്ല വിശ്വാസം വേണമെങ്കിൽ വന്നാൽ മതി ദൈവം ജീവിക്കുന്നതിന് വിശ്വാസം ഇല്ലെങ്കിൽ നിന്നോടൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല വിശ്വാസം വരണം ഒരു വിശ്വാസം ഒരു എളിയ വിശ്വാസം ഈ വിശ്വാസം വരണമെങ്കിൽ എന്തുവേണമെന്നറിയാമോ വിശ്വാസം വരണമെങ്കിൽ അതിനുള്ളതായ കാരണം നമുക്ക് തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ വായിക്കാം അഞ്ചാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം

എന്നെ ബഹുമാനിച്ചുകൊള്ളണം ഇങ്ങനെയുള്ള ചിന്ത തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങുന്നു അങ്ങനെ തമ്മിൽ തമിഴ് തമ്മിൽ തമ്മിലുള്ളതായി ബഹുമാനമായിക്കൊണ്ട് ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളതായി ആ ബഹുമാനം ആഗ്രഹിക്കാത്ത നിങ്ങൾക്ക് അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഏകദൈവത്തിൻ്റെ പക്കലിൽ നിന്നുള്ളതായി ബഹുമാനം അന്വേഷിക്കണം ദൈവവനിൽ എന്നിൽ പ്രസാദിക്കണമെന്ന് ഇന്ന് അവിശ്വാസത്തിൻ്റെ കാരണം കാരണം ഇതാണ് തമ്മിൽ തമ്മിൽ ബഹുമാനം മതി ഈ ശവക്കുഴിയിലെത്തുന്നതിന് മുമ്പ് വരെയും ഉള്ള ജീവിതത്തിൽ മനുഷ്യരുടെ ബഹുമാനമാ ആഗ്രഹിക്കുന്നു മനുഷ്യരുടെ സ്നേഹമാഗ്രഹിക്കുന്നു മനുഷ്യനെന്നെ മാനിക്കണം എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കണം എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണം എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കണം ഇതെല്ലാം ചില അവകാശവാദങ്ങളാണ് സ്നേഹിച്ചാൽ കൊള്ളാം അത് അവരുടെ കാര്യം പക്ഷേ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ അത് ആഗ്രഹിക്കരുത് ആരെന്നെ സ്നേഹിക്കുന്നു ഇല്ലയോ എന്ന് ആഗ്രഹിക്കരുത് എനിക്ക് ആരുടെ മുമ്പിൽ വിളങ്ങണ്ട അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആരുടെ മുമ്പിൽ വിളങ്ങണ്ട ഒരിടത്തും ഞാൻ ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല സ്തോത്രം ഈ ചിന്ത വരുമ്പോഴാണ് നമുക്ക് അന്യായ ബന്ധനം അഴിഞ്ഞു പോകുന്നത് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇന്ന് സ്വയത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു പോകണം ജഡത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണം ശരീരത്തിൽ അനേകം ബന്ധനങ്ങൾ ശരീരത്തിൽ ഓരോ അവയവങ്ങളിലെ ബന്ധനങ്ങൾ എല്ലാം അഴിഞ്ഞു പോകണം ബന്ധനം കഴിക്കാൻ യേശുക്സ് തോന്നിയിരിക്കുന്നു യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ ആയി എട്ടാമാക്കി മുതൽ നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ എട്ടാമാക്കിയ മുതൽ പാപം ചെയ്യുന്നവൻ

എനിക്ക് അവകാശപ്പെടാത്തത് എനിക്ക് ഒരു കാരണവശാലും ഉടമസ്ഥൻ അറിയാത്തത് പണമോ അല്ലെങ്കിൽ സാധനങ്ങളോ എൻ്റെ കൈവശമുണ്ട് കർത്താവെ എന്നോട് ക്ഷമിക്കണം എൻ്റെ കർത്താവെ ഞാനെല്ലാം ഇത് അതിവേഗം മടക്കി കൊടുത്ത് ഞാൻ സമാധാനം പ്രാപിച്ച് എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിച്ചു കൊള്ളാം ഭർത്താവെ എൻ്റെ കയ്യിൽ അന്യൻ്റെ എൻ്റെ ഇതൊന്നും ഇരിക്കരുത് എനിക്ക് അവകാശപ്പെടാത്തതെന്ന് തന്നെ കയ്യിലിരിക്കരുത് ദൈവധന സ്ത്രോത്രം ഓരോന്നോരോ നിങ്ങൾ കണ്ടുപിടിക്കണം കർത്താവേ എൻ്റെ ജീവിതം വഷളായിപ്പോകാൻ നീ സമ്മതിക്കരുത് ഇതുവരെയും വഷളായിപ്പോയി ഇനി അതിനിട വരുത്തുകയില്ല കർത്താവെ ഞാനത് കുറച്ചിരിക്കുന്നു ഓരോരോ കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാം ചിന്തിക്കാം ആരോടെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു പകയോ വിദ്വമാണെന്നില്ല ഒരു പക്ഷേ എന്നെ കരുതിയില്ല എന്നെ സ്നേഹിച്ചില്ല എന്നുള്ളൊരു പരാതി പരിഭവം കൊള്ളിലുണ്ടോ അത് അന്യായ ബന്ധനമാണ് എല്ലാം അഴിച്ചു കളിയണം വിശ്വരാജൻ്റെ പ്രവൃത്തികളെല്ലാം അഴിപ്പാൻ തന്നെ ദൈവോത്രം പ്രത്യക്ഷനായി സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇന്ന് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അന്യായ ബന്ധനങ്ങളുണ്ട് ദൈവോത്രി പ്രസാദമുള്ള ദിവസമാകണമെങ്കിൽ എന്ത് ചെയ്യണം ബന്ധനങ്ങൾ അഴിയണം സ്തോത്രം നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കാനാണ് കർത്താവ് ആ യേശുക്കുരിശിൽ തൂങ്ങിയത് കർത്താവ് മൂന്നാണികളിൽ അവിടെ കുരിശിമേൽ തൂങ്ങി നിന്നു കർത്താവിന് സ്തോത്രം ആ മൂന്നാണികളുടെ ബന്ധനങ്ങൾ നീണ്ട കാര്യം പാണികളായിരുന്നു ഒരു കാലം തുളച്ചു അടുത്ത കാലം തിളച്ചു ആ ഉണങ്ങിയ മരത്തോട് ചേർത്ത് അടിച്ചു എന്തു എന്ത് വേദന കർത്താവ് സഹിച്ചു കർത്താവിൻ്റെ കൈകൾ രണ്ടും വിരിച്ച് വെച്ച് ഓരോ കയ്യിലും നാണിയടിച്ചു ഉണങ്ങിയ മരത്തോട് ചേർത്ത് അടിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം പച്ച ശരീരം ഉണങ്ങിയ മരത്തോട് ചേർത്ത് അടിച്ചു ചോര ചീറി ചീറിത്തെറിച്ചു എൻ്റെ ബന്ധനം അഴിക്കാൻ സ്തോത്രം ദൈവം ഇതലേ നീ വിശ്വസിക്കുക ഇന്ന് ബന്ധനങ്ങളുണ്ട് പക്ഷേ അഴിക്കാൻ യേശു വന്നിട്ടുണ്ട് ഈ ബന്ധനം കഴിക്കാൻ യേശുവിൻ്റെ തൃക്കരം നിൻ്റെ നേരെ നീട്ടുന്നുണ്ട് നീ വിശ്വസിച്ചുകൊണ്ട് നോക്കിയാൽ യേശുവിൻ്റെ കരംതിൻ്റെ നേരെ നീട്ടുന്നതിന് അനുഭവിക്കാം യേശുവിൻ്റെ ബന്ധനം കഴിക്കുന്നതിന് അനുഭവിക്കാം തലമുറ തലമുറയായിട്ടുള്ളതായി ബാധകൾ മാറ്റുന്നതിന് അനുഭവിക്കാം തലമുറകളുടെ ബന്ധനങ്ങൾ അയറ്റുന്നതിന് അനുഭവിക്കാം നീ ചെയ്ത പാപങ്ങളുടെ ദോഷങ്ങളെല്ലാം നിലയിൽ നിന്ന് മാറ്റുന്നതിന് അനുഭവിക്കാം പാവത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയണം ദൈവത്തിനെ സ്തോത്രം ആ മഹാഭാഗ്യം ദൈവത്തിന് സ്തോത്രം പാവബന്ധനങ്ങൾ അഴിയുന്നതായി മഹാഭാഗ്യം കരണി വളകർത്താവ് നിങ്ങൾക്ക് തരട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ ഇപ്പോൾ കർത്താവോട് നിങ്ങളകർത്താവോട് വാക്കുപറയൂ ഭർത്താവ് ഇനി ഞാൻ എന്നെ തന്നെ കരങ്ങളിലേക്ക് തരുന്നു എൻ്റെ മേലുള്ളതായി സകാല ബന്ധനങ്ങൾ അഴിച്ച് എനിക്ക് സ്വാതന്ത്ര്യം തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ സ്വാതന്ത്ര്യം െന്ന് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കൂ അപ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ കരം നിങ്ങളുടെ തലമേൽ വരികയും നിങ്ങൾ കർത്താവ് ചേർത്ത് അണയ്ക്കുകയും ചെയ്യും കർത്താവിനെ തിരുവിരാവിനോട് ചേർത്തണക്കും അലലൂയ ആ തിരു രക്തങ്ങളെ തൊടും അലലൂയ ആ തിരു രക്തങ്ങളെ കഴുകും അലലൂയ ബന്ധനങ്ങളിൽ അഴിച്ചു തരും ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് കരുണികളെ കർത്താവിൻ്റെ കരുണങ്ങൾ തൊടുന്ന സമയം നിങ്ങളുടെ ദൈവത്തെ ആശയോടെ ആവേശത്തോടെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് കർത്താവിന് പ്രസാദമുള്ള ദിവസമാക്കുക നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം